ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം എന്നൊരു ഈസി റെസിപ്പി ആയിട്ടാണ് ഞാൻ നിങ്ങളെ മുന്നിലെത്തിയിട്ടുള്ളത്, കപ്പ കൊണ്ടൊരു വെറൈറ്റി കട്ട്ലെറ്റ്. അപ്പം നമുക്കത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. ഒരു വലിയ സവാള, ഒരു ക്യാരറ്റ്, ഒരു പച്ചമുളക്. സവാളയും ക്യാരറ്റും ഞാൻ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കപ്പ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ചട്ടി വെച്ചു, അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു. നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ഇടാം. അതൊന്ന് പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ഏകദേശം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചമുളകും ക്യാരറ്റും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, പിന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ വേവിച്ച് വെച്ച കപ്പ നന്നായി ഉടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ മസാല നല്ല വിധം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച അയല ചെറിയ ചെറിയ പീസാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അയല കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്ത് ഫ്രൈ ചെയ്തെടുത്തതാണ്. അപ്പം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വേവിച്ച് ഉടച്ച് വെച്ച കപ്പ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കപ്പയും മസാലയും നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ഏകദേശം നന്നായി മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊരിക്കാൻ ആവശ്യമായിട്ടുള്ള ബ്രെഡ് ക്രംസ് തയ്യാറാക്കാം. അപ്പോൾ ഞാൻ ഇവിടെ 3 വലിയ കഷ്ണം ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായി മിക്സിയിലിട്ട് പൊടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു മുട്ട നന്നായി ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ മസാല ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ മസാല നമുക്കൊന്ന് കൈക്കൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ കപ്പയും ആ മസാലയും നന്നായി അതിൽ പിടിക്കും. ഇനി നമുക്കത് ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുക്കാം. അത് കൈക്കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഒരു സർക്കിൾ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്കത് മുട്ടയിൽ മുക്കി എടുക്കാം, അല്ലെങ്കിൽ അതൊന്ന് ജസ്റ്റ് അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കാം. നന്നായി ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കുക. അങ്ങനെ നമുക്ക് ഇതെല്ലാം ചെയ്ത് വെക്കാം. അപ്പോൾ എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ അല്പം എണ്ണ മതി. നന്നായി എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഈ കട്ട്ലെറ്റ് ഓരോന്നായി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു സൈഡായിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്നെ മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഈസി അയല കപ്പ കട്ട്ലെറ്റ് റെഡി ആയിട്ടുണ്ട്. വളരെയധികം ടേസ്റ്റിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.